കാനഡയിൽ ഹിന്ദു സമൂഹത്തിന് ഭീഷണിയായി ഖലിസ്ഥാൻവാദികൾ മുഴുവൻ ഹിന്ദുക്കളും ഉടൻ കാനഡ വിടണം എന്നാണ് ഖലിസ്ഥാനികളുടെ ആഹ്വാനം എന്നാൽ വോട്ടുബാങ്ക് ലക്ഷ്യമിട്ട് സിഖ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് കനേഡിയൻ ഭരണകൂടം Indo Canadian Hindus, you have repudiated your allegiance to Canada and Canadian Constitution. Your destination is India. Leave Canada, go to India. Pro Khalistan Sikhs have always been loyal to Canada. They have always sided with Canada and they have upholded the laws and the Constitution. ഈ കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഭാരത വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ നടപടി ശക്തമാക്കിയിരിക്കുകയാണ് പഴയ ഭാരതം അല്ല പുതിയ ഭാരതമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഖലിസ്ഥാൻവാദികളുടെ ഇത്തരത്തിലുള്ള ഭീഷണി ഇന്ത്യൻ സമൂഹത്തോട് ഇന്ത്യയിലോട്ട് പോകൂ എന്ന് പറയുന്നത് രജനി സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന ഖാലിസ്ഥാൻ ഭീകര സംഘടനയുടെ തലവനായ ഗുർപന്ത്വൻ സിംഗ് പന്നു അടുത്ത കാലത്ത് നടത്തുന്ന ഒരു ആഹ്വാനത്തിൻ്റെ വീഡിയോ ദൃശ്യമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അതായത് ഇതിൽ ഇയാൾ എടുത്തു പറയുന്നത് കാനഡയിൽ നിന്ന് മുഴുവൻ ഹിന്ദുക്കളും എത്രയും വേഗം നാടുവിട്ട് ഭാരതത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ഭാരതം മാത്രമാണ് ഹിന്ദുക്കൾക്ക് ഉള്ള ഒരേ ഒരു രാജ്യം അതല്ലാതെ കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ ഹിന്ദുക്കൾ ജീവിക്കേണ്ടതില്ല എന്ന ഒരു വലിയ പരാമർശം ആക്രോശിച്ചുകൊണ്ട് പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു ഇത് അടുത്ത കാലത്ത് ഇയാൾ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിൽ നിരന്തരമായി സിഖ് ഭീകര ശക്തികൾ കാരണം ഈ സിക്സ് ഫോർ ജസ്റ്റിസ് മാത്രമല്ല അതുപോലെ ബാബർ കൽസ അതുപോലെ തന്നെ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് ഇങ്ങനെ വിവിധ സിഖ് സംഘടനകൾ സിഖ് ഭീകര സംഘടനകൾ കാനഡ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാനഡയിൽ നിന്നും ഹിന്ദുമത വിശ്വാസികൾ ആ രാജ്യം വിട്ട് മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് പോകണം ഇവിടെ ഹിന്ദുക്കൾ തുടരുകയാണെങ്കിൽ അത് കൂട്ടക്കൊല ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും തുടങ്ങിയ വലിയ ഭീഷണികളാണ് ഇത്തരം സംഘടനകളുടെ നേതാക്കന്മാർ ഉയർത്തുന്നത് പക്ഷേ ഇതിൽ വളരെ ശ്രദ്ധേയമെന്നത് ഇത്തരം തുടർച്ചയായ ഭീഷണികളും അല്ലെങ്കിൽ ഇതര മതവിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഈ ഖാലിസ്ഥാൻവാദികൾ നടത്തുമ്പോഴും കനേഡിയൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും മൃദു സമീപനം ഉണ്ടാകുന്നു എന്നതാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചൊടിപ്പിക്കുന്നത് ഇക്കാര്യമാണ് അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ ഭാരതം ഉയർത്താൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ വലിയ തോതിൽ നയതന്ത്ര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഭാരതം ഇന്ത്യയിലെ കനേഡിയൻ ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചു വരുത്തി ശാസിച്ചു കൂടാതെ നയതന്ത്ര പ്രതിനിധിയെ രാജ്യം വിടാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നേരെ മറിച്ച് ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ഉദ്യോഗസ്ഥനെ കാനഡയും സമാനമായ രീതിയിൽ കൈകാര്യം ചെയ്തു ഇതെല്ലാം വലിയ തോതിലുള്ള നയതന്ത്ര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയതിൻ്റെ അടിസ്ഥാനം എന്നത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ വിഷയമാണ് അതായത് കാനഡയിലെ ഹിന്ദുമത വിശ്വാസികളെ ഉൾപ്പെടെ സിഖുകാർ ഭീഷണിപ്പെടുത്തുന്നു അവരോട് ഭാരതത്തിലേക്ക് മടങ്ങിയില്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു ഇത്തരം വിഷയങ്ങളെ ഭാരതം വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്നു എന്നാൽ അതേസമയത്ത് കനേഡിയൻ സർക്കാരാകട്ടെ വളരെ മൃദു സമീപനം ഈ സിഖ് ഭീകരവാദത്തോട് വെച്ച് പുലർത്തുകയാണ് ഇക്കാര്യമാണ് ഭാരതം പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സിഖ് ഭീകരതയുമായി ബന്ധപ്പെട്ടത് ആദ്യമായല്ല ഭാരതവും കാനഡയും തമ്മിലൊരു പ്രശ്നം തുടങ്ങുന്നത് മുൻപ് 1980s നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഈ ഖാലിസ്ഥാൻ ഭീകരവാദം ഏറ്റവും കരുത്താർജിച്ച് നിന്ന ഒരു കാലഘട്ടം 1980s തുടക്കത്തിലാണ് പിന്നീട് 1984s ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നടക്കുകയും സിഖ് ഭീകരവാദത്തിന് അടിത്തറവാകിയ ബിദ്രൻവാല എന്ന കൊടും ഭീകരനെ അന്ന് ഭാരതത്തിൻ്റെ സൈന്യം സുവർണ ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെ വധിക്കുകയും ഒക്കെ ചെയ്തു പിന്നീടാണ് ഇന്ദിരാഗാന്ധി വധം അതിനെ തുടർന്നാണ് ഈ ബിദ്രൻവാലയുടെ അനുയായികളായ ആളുകൾ ആസൂത്രണം ചെയ്ത് ഇന്ദിരാഗാന്ധിയുടെ തന്നെ അംഗരക്ഷകരായ സത്വൻ സിംഗും ബിയാന്ത് സിംഗും 1984 ഒക്ടോബർ മാസം 31st ഡൽഹിയിൽ വെച്ച് അന്നത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിക്കുന്നത് അതിനുശേഷം പിന്നീട് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന കലാപം കോൺഗ്രസ് പ്രവർത്തകർ സിഖുകാർക്ക് നേരെ രാജ്യതലസ്ഥാനത്ത് അഴിച്ചുവിട്ടു പിന്നീട് പഞ്ചാബിൽ നിന്നും മറ്റും നിരവധി സിഖുകാർ കാനഡയിലേക്ക് കുടിയേറി പാർക്കുകയും അവിടെ നിന്നുകൊണ്ട് ഈ ഖാലിസ്ഥാൻവാദത്തിന് ശക്തി പകരുകയും ഒക്കെ ചെയ്തു അങ്ങനെ വരുമ്പോൾ ഇത് കേവലം ഇപ്പോൾ തുടങ്ങിയ ഒരു പ്രശ്നമല്ല ഏതാണ്ട് 1980s തുടക്കം മുതൽ തന്നെ ഈ കാനഡയിലേക്ക് ഈ ഖാലിസ്ഥാൻ അനുകൂലികൾ ഭാരതത്തിൽ നിന്നും അവിടേക്ക് പോയിരുന്നു അവിടം കേന്ദ്രീകരിച്ചവർ ഇന്ത്യ ഭാരതത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചു
സംസാരിച്ചു. നമുക്കറിയാം ഖാലിസ്ഥാൻ വാദത്തിൻ്റെ അടിസ്ഥാനം എന്നത് തന്നെ ഭാരതത്തിലെ വിശാല സംസ്ഥാനങ്ങളിലൊന്നായ പഞ്ചാബിനെയും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെയും വിഭജിച്ചുകൊണ്ട് ഒരു സിഖ് പരമാധികാര രാഷ്ട്രം കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ കാനഡ കേന്ദ്രീകരിച്ച് ഇവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പല തെളിവുകൾ ഭാരതം പല ഘട്ടങ്ങളിൽ കാനഡയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇതെന്നും വകവയ്ക്കാതെയുള്ള നീക്കമാണ് ഇപ്പോൾ അവിടുത്തെ അധികാരത്തിലിരിക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടി. ഇപ്പോൾ അവരുടെ നയം തന്നെ ആ പേര് പോലെ തന്നെ ലിബറലായി ഈ വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുകയാണ്. അതിലുള്ള വലിയ തോതിലുള്ള വിമർശനമാണ് ഭാരതം ഇപ്പോൾ ഈ നയതന്ത്ര വിഷയത്തിൽ ഉൾപ്പെടെ എടുത്തിട്ടുള്ള കടുത്ത നടപടിയിലൂടെ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ട് നിരവധി തവണ ഇത്തരത്തിൽ കാനഡയിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ത്യക്കാർക്ക് ഭാരതീയർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കാനഡയിൽ തന്നെ ഉള്ള ക്ഷേത്രങ്ങൾ ആക്രമിക്കുക അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമങ്ങളൊക്കെ തന്നെ അഴിച്ചുവിടുന്ന ആ ഒരു രീതി തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അപ്പോഴും കാനഡ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട്, പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രോത്സാഹനം നടത്തുന്നതെന്നാണ് പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. ഇതൊരു വോട്ടുബാങ്ക് രാഷ്ട്രീയം ആണ് എന്നുള്ളൊരു കാര്യം. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരിൽ തന്നെ കൂടുതൽ സിഖുകാർ ഉള്ള സ്ഥലം കൂടിയാണ് കാനഡ. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിൻ ട്രൂഡോ ഇത്തരത്തിൽ ഉള്ള പരാമർശങ്ങൾ നടത്തുന്നതും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതും. പക്ഷേ ഈ ഒരു സമയത്ത് ജസ്റ്റിൻ ട്രൂഡോ എന്ന നേതാവ് രാജ്യാന്തര തലത്തിൽ തന്നെ ഒറ്റപ്പെടുന്ന കാഴ്ചകളും കാണാൻ കഴിയുന്നുണ്ട്. രജനി, അതുതന്നെയാണ്. അതായത് കാനഡയിലെ വലിയൊരു വോട്ട് ബാങ്കാണ് സിഖ് സമൂഹം എന്ന കാര്യത്തിൽ സംശയമില്ല. കാനഡ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രമാണ്. 55% അവിടെ ക്രിസ്തുമത വിശ്വാസികളാണുള്ളത്. 34% ജനങ്ങൾക്ക് മതവിശ്വാസമില്ല, ദൈവവിശ്വാസമില്ലാത്ത 34% ആളുകളുണ്ട്. പിന്നീട് ഏറ്റവും വലിയ ഒരു കമ്മ്യൂണിറ്റി എന്നത് മുസ്ലിം സമൂഹമാണ്. 4% അവിടെ ഇസ്ലാം മത വിശ്വാസികളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് ഹിന്ദു സമൂഹം 2.3%, സിഖ് മതവിശ്വാസികൾ 2.1%. ഇതാണ് ഒരു കാനഡയുടെ ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ ജനസംഖ്യ ഈ രീതിയിലാണ് മതവിശ്വാസത്തെ നോക്കിക്കാണുന്നത്. ബഹുഭൂരിപക്ഷവും ക്രൈസ്തവരാണ്. പക്ഷേ ഈ കേവലം 2.1% മാത്രമാണ് സിഖുകാരെങ്കിലും വലിയൊരു സംഘടിത വോട്ട് ബാങ്കാണ് അവരെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം അത്തരം മതങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഭാരതത്തിൽ നമ്മൾ കാണുന്നതാണ് ഇസ്ലാം ഒരു സംഘടിത വോട്ട് ബാങ്കാണ്. പലപ്പോഴും രാജ്യത്ത് അധികാരത്തിലിരുന്ന സർക്കാരുകൾ ഇസ്ലാമിക ഭീകരവാദത്തിനോട് മൃദു സമീപനം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ആ ഭരണാധികാരികൾക്ക് അതൊരു അപകടമാണെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്തുക. ഇന്നും ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും നമുക്കറിയാം അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഈ ഇസ്ലാമിക കടന്നുകയറ്റം, കുടിയേറ്റം, അതിനെയൊക്കെ പല സർക്കാരുകളും ന്യായീകരിക്കുന്നുണ്ട്. കാരണം വോട്ട് ബാങ്ക് നിലനിർത്തുക എന്ന ലക്ഷ്യമാണ്. ഇതിന് സമാനമായ സാഹചര്യം ഈ കാനഡ എന്ന രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ ഈ മൃദു സമീപനത്തിൻ്റെ അടിസ്ഥാനം എന്നത് അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിയായ ലിബറൽ പാർട്ടിക്ക് കോമൺ ഹൗസ് ഓഫ് കോമൺസിൽ, അതായത് അവിടുത്തെ നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റിന് സമാനമായ അവിടുത്തെ നിയമനിർമ്മാണ സഭയെ വിശേഷിപ്പിക്കുന്നത് ഹൗസ് ഓഫ് കോമൺസ് എന്നാണ്. അവിടെ ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിയായിട്ടുള്ള ഇപ്പോഴത്തെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. അതിനാൽ ഈ അധികാരം നിലനിർത്തണമെങ്കിൽ സിഖുകാരുടെ ഒരു പാർട്ടി അടുത്ത കാലത്ത് രൂപീകരിച്ച NDP എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ NDPക്ക് 24 MPമാരുണ്ട്. അതിൽ 18 ഈ സിഖ് മത വിശ്വാസികൾ തന്നെയാണ്. അങ്ങനെ 24 MPമാരുള്ള ഭാരതത്തിൽ നിന്നും മുൻപ് കാനഡയിലേക്ക് എത്തിയ സിഖ് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് NDP എന്ന പാർട്ടി. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ് ഈ പാർട്ടിയെ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ NDPയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ഈ ലിബറൽ പാർട്ടിയുടെ സർക്കാരിന് ഈ ഹൗസ് ഓഫ് കോമൺസിൽ ഭരണം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത്. അതിനാൽ സ്വാഭാവികമായും ഇവരുടെ പിന്തുണ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സർക്കാർ താഴെ വീഴുന്നൊരു സാഹചര്യമുണ്ട്. കൂടാതെ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വിലക്കയറ്റം തുടങ്ങിയ വലിയ വിമർശനങ്ങൾ നേരിടുന്ന ഒരു സർക്കാർ കൂടിയാണ് ഈ ട്രൂഡോയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അധികാരത്തിലുള്ളത്. കാനഡ നമുക്കറിയാം ജനസംഖ്യയിലൊന്നും വലിയ ഒരു ഭാരതവുമായൊന്നും താരതമ്യം ചെയ്യാൻ പോലും കഴിയുന്ന ഒരു രാജ്യമല്ല. കേവലം 4 ജനങ്ങൾ മാത്രമാണ് കാനഡയിലുള്ളത്. എന്നാൽ ലോകത്തിലെ തന്നെ റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും വിസ്തൃതിയുള്ള വലിപ്പം കൂടിയ രാജ്യം കൂടിയാണ്. എന്നിട്ടും ആ രാജ്യത്ത് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാനും അല്ലെങ്കിൽ ഈ തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ പരിഹരിക്കുവാനും ഇപ്പോഴത്തെ സർക്കാരിന് സാധിക്കുന്നില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ വലിയ ജനരോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന്, അത്തരം വിഷയങ്ങളിൽ നിന്നും വഴിതെറ്റിച്ച് വിടുക. രണ്ടാമത്, നേരത്തെ രജനിയും സൂചിപ്പിച്ചതുപോലെ
ഈ സിഖ് കമ്മ്യൂണിറ്റി അവിടെ ഒരു സംഘടിത വോട്ട് ബാങ്കാണ്. അവരവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണെങ്കിൽ പോലും, കാരണം പ്രധാന മത ന്യൂനപക്ഷം എന്നത് 4% വരുന്ന മുസ്ലിങ്ങൾ, പിന്നീട് 2.31% വരുന്ന ഹിന്ദുക്കളൊക്കെയാണ്. എങ്കിൽ പോലും ഈ കമ്മ്യൂണിറ്റികളെക്കാട്ടിൽ സംഘടിത വോട്ട് ബാങ്കുള്ളൊരു സമൂഹമായി ഈ കാനഡയിൽ സിഖ് സമൂഹം മാറിയിട്ടുണ്ട്. അവരുടെ അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ് NDP എന്ന പേരിൽ രൂപീകരിച്ചിട്ടുള്ള പാർട്ടി. അതിൻ്റെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഈ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ സർക്കാരിന് ഹൗസ് ഓഫ് കോമൺസിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത്. അതിനാൽ മൃദു സമീപനം തുടരേണ്ടതുണ്ട്. അവർക്ക് ആ ഭരണം നിലനിർത്തുവാൻ ഈ വോട്ട് ബാങ്ക് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ കൈകെട്ടി നോക്കി നിൽക്കാൻ സാധിക്കത്തില്ല. കാനഡയിലെ ഹിന്ദു സമൂഹത്തിന് നേരെ എന്നല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഹൈന്ദവ സമൂഹത്തിന് നേരെ ഏതെങ്കിലും ഭീകരശക്തികളുടെ ഭാഗത്ത് നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭാരതം അവിടെ നയതന്ത്രമായ രീതിയിലെങ്കിലും, അങ്ങനെ അതല്ലാതെങ്കിലും മറ്റു രീതിയിലും ഇടപെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ വിഷയത്തിൽ ഇടപെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാനഡയിലെ വിഷയമാണെങ്കിലും സ്വാഭാവികമായും ഭാരതം അത്തരം വിഷയങ്ങളിൽ ശക്തമായ സമീപനം ഇപ്പോൾ 2014 ശേഷം നവഭാരതം സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇപ്പോഴത്തെ ഈ നയതന്ത്രപരമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളുടെ കാരണമായി പൊതുവെ വിദേശകാര്യ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. രജനി.